അതേസമയം കെഎസ്ഇബിയിലെ സമരം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കെഎസ്ഇബി സമരം തടയാൻ അവശ്യ സേവന നിയമം നടപ്പിലാക്കണമെന്നും കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും ഹർജിയിൽ വയനാട് സ്വദേശി അരുൺ ജോസാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദാണ് ചേർന്നത് സാലി കെഎസ്ഇബിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു വശത്ത് കൂടിക്കാഴ്ച അടക്കം മന്ത്രി നടത്തുകയും ചെയ്യുന്നുണ്ട് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായി സിഐടിയു രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി വരുന്നത് ഹർജി പരിഗണിച്ചു തുടങ്ങിയോ ഹർജിയിൽ ആവശ്യങ്ങളൊക്കെ എന്താണ് അതായത് വെക്കേഷൻ സിറ്റിംഗിൽ കോടതി ഇത് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് തന്നെ വരും എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരും ഇന്ന് തന്നെ വരാൻ തന്നെ സാധ്യതയുണ്ട് എങ്കിലും ഇൻസ്പെക്ഷന് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കെഎസ്ഇബിയുടെ ഒക്കെ നിർദ്ദേശിച്ച ശേഷം മാറ്റിവെക്കാനാണ് സാധ്യത ഇന്ന് കോടതിയിൽ കാര്യമായ നടപടികൾ അതിലുണ്ടാവില്ല പക്ഷേ ഈ ഹർജി ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ് കാരണം ഇത്തരത്തിൽ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം എസ്മ പ്രയോഗിക്കണം അതായത് അവശ്യ സേവന നിയമം ഈ കേസിൽ ഈ ജീവനക്കാർക്കെതിരെ പ്രയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വയനാട് സ്വദേശി അരുൺ ജോസ് എന്ന ഒരാളാണ് കോടതിയെ സമീപിച്ചത് നമുക്കറിയാം കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇക്കാര്യത്തിൽ സമരത്തിൽ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാത്രമല്ല ജെന്യുവിനായ ഒരു ഇഷ്യൂ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ജാസ്മിൻ ബാനുവിനെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ നേരത്തെ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ ജീവനക്കാർക്കെതിരെ വ്യത്യസ്തമായ ഒരു ആവശ്യവുമായി ഒരാൾക്ക് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പിന്നിലാരാ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ പക്ഷെ ഒരു ഹർജി കോടതിയിൽ എത്തിയിട്ടുണ്ട് ഹർജിക്കാരുടെ ആവശ്യം ഈ കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗീകാരം റദ്ദാക്കണം സമരം ചെയ്യുകയാണ് അവർ അതുകൊണ്ട് സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കണം ഈ രണ്ട് ആവശ്യങ്ങളാണുള്ളത് കോടതി ഏതായാലും ഇന്നോ അല്ലെങ്കിൽ ഇനി വെള്ളിയാഴ്ച മാത്രമേ സിറ്റിംഗ് ഉള്ളൂ വെള്ളിയാഴ്ചയോ കേസെടുക്കാനാണ് സാധ്യത ശരി സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും